ഹായ് ഫ്രണ്ട്സ്, ഗോറില്ലകൾക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകേണ്ടി വന്ന സ്ത്രീ, അങ്ങനെ ഒരാളുണ്ടോ? നമുക്ക് നോക്കാം. വെൽക്കം ടു ATS യൂണിവേഴ്സ്. ഡയാൻ ഫോസി അധികം പരിചിതമല്ലാത്ത പേരാണത്. എന്നാൽ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇവരെക്കുറിച്ചും ഇവരുടെ ജീവിതത്തെക്കുറിച്ചും. ഗോറില്ലകളുടെ സ്വഭാവ രീതിയെക്കുറിച്ച് ലോകത്തിന് അറിവ് നൽകിയ പ്രകൃതി സ്നേഹിയും ഗവേഷകയുമാണ് ഫോസി. അതുവരെ ഗോറില്ല എന്നാൽ ഒരു ക്രൂര മൃഗം എന്നൊരു തെറ്റിദ്ധാരണ നിലനിന്നിരുന്നു. എന്നാൽ ഫോസിയുടെ പഠനങ്ങൾക്ക് ശേഷം അതിൽ വലിയ മാറ്റമുണ്ട്. ഗോറില്ലകളെ മാന്യരും വ്യക്തിത്വമുള്ള ഉയർന്ന സാമൂഹിക സൃഷ്ടികളുമായി അവർ അവതരിപ്പിച്ചു. 1932 കാലിഫോർണിയയിലാണ് ഫോസിയുടെ ജനനം. ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ ഫോസി മൃഗങ്ങളുമായി കൂടുതൽ അടുത്തു. അങ്ങനെ മൃഗസ്നേഹം അവളിൽ വളർന്നു വന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ അവൾ മൃഗങ്ങൾക്കായി തന്റെ ജീവിതം മാറ്റിവെക്കാനായി തീരുമാനിച്ചു. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു. അതിനാൽ ഒരു ജോലിയിൽ പ്രവേശിച്ചു, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന ജോലി. 1963 ഓഫീസിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ടൂർ പോകാൻ അവസരം ലഭിച്ചു. അതൊരു വഴിത്തിരിവായി മാറി. അവിടെ വെച്ചാണ് ഫോസി മൗണ്ടൻ ഗോറില്ലകളെ കുറിച്ച് അറിയുന്നതും കാണുന്നതും. ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ കൈവരുന്നതായി ഫോസിക്ക് തോന്നി. തിരിച്ചു വീട്ടിലെത്തി. അന്നേ ദിവസം രാത്രിയിൽ ഒരുപാട് ചിന്തിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി, താൻ ഗോറില്ലകളെ കുറിച്ച് പഠിച്ച് അവയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും. അങ്ങനെ അവൾ വീണ്ടും ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. സിംബാബ്വെ, ടാൻസാനിയ എന്നിങ്ങനെ ആഫ്രിക്കയിൽ അവൾ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ആ യാത്രകൾ അവളുടെ പഠനത്തിന് പുത്തൻ വെളിച്ചം നൽകി. എന്നാൽ ഒരു ഭാഗത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തലപൊക്കി തുടങ്ങിയിരുന്നു. കയ്യിലെ കാശ് തീർന്നപ്പോൾ ബാങ്ക് ലോൺ എടുക്കേണ്ടതായി വന്നു. ഡയാനെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ് ലൂയിസ് ലീക്ക് എന്ന ആന്ത്രോപോളജിസ്റ്റ്. ആ ദിവസങ്ങളിൽ അവൾ അദ്ദേഹത്തിന് കത്തുകൾ എഴുതുമായിരുന്നു. ഒരു ജോലിയായിരുന്നു ലക്ഷ്യം, മൗണ്ടൻ ഗോറില്ലകളെ കുറിച്ച് പഠിക്കുന്ന ജോലി. 1966 ആ സ്വപ്നം പൂവണി. അങ്ങനെ അവൾ കോങ്കോയിലേക്ക് തിരിച്ചു. അവിടെ വെച്ച് ഒരു അനിമൽ ട്രാക്കറിനെ പരിചയപ്പെടുന്നു, സെംബാഗരെ. ഇരുവരും ഒരു കൂട്ടം ഗോറില്ലകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ഇടുത്തി പോലെ കോങ്കോയിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നു. അതുമൂലം ആ റിസർച്ച് മുടങ്ങുകയും ഫോസിയെ വിദേശത്തു നിന്ന് വന്ന ചാരയായി മുദ്രകുത്തി നാടുകടത്താനും തീരുമാനിക്കപ്പെടുന്നു. അങ്ങനെ ഫോസി അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ സെംബാഗരെ നൽകിയ പ്രചോദനം ഒരു ഉണർവ് നൽകി. ഫോസി തന്റെ റിസർച്ച് തുടർന്നു. എന്നാൽ അവരെ കാത്തിരുന്നത് വലിയ അപകടങ്ങളാണ്. റുവാണ്ടൻ കാടുകളിൽ കയ്യേറ്റം നടന്നിരുന്ന സമയമായിരുന്നത്. ഫോസി തന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. ഫോസിയുടെ പ്രയത്നങ്ങൾക്ക് താങ്ങായി നാഷണൽ ജിയോഗ്രാഫിക് ഫണ്ടിംഗ് നൽകുകയും ഒരു മികച്ച ഫോട്ടോഗ്രാഫറെ നൽകുകയും ചെയ്തു. കാലക്രമേണ ഡിജിറ്റ് എന്ന ഗോറില്ലയുമായി ഫോസി വൈകാരികമായി വളരെ അടുത്തു. അതിനിടയ്ക്ക് വേട്ടക്കാരുടെ അതിക്രമങ്ങൾ കൂടി വന്നു. ഇതിനെതിരെ റുവാണ്ടൻ ഗവൺമെന്റിന് പരാതി നൽകിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. തന്റെ പ്രിയങ്കരനായ ഗോറില്ല ഡിജിറ്റിനെ വേട്ടക്കാർ കൊലപ്പെടുത്തിയ വിവരമാണ് പിന്നീട് അവരെ തേടിയെത്തിയത്. ഇതിൽ അവർ ഒരുപാട് തളർന്നുപോയി. എങ്കിലും അവർ വേട്ടക്കാർക്കെതിരെ ധീരമായി പോരാടിക്കൊണ്ടേയിരുന്നു. ആളും അധികാരവും എല്ലാം അവരുടെ പക്കലായിരുന്നതിനാൽ ഫലമൊന്നും ഉണ്ടായില്ല. എങ്കിലും ഈ അന്യായങ്ങൾ ലോക ജനതയുടെ മുന്നിലെത്തിക്കാൻ ഫോസിക്ക് സാധിച്ചു. 1985 December 27 ഫോസിയെ ബെഡ്റൂമിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. വേട്ടക്കാർ കൊലപ്പെടുത്തിയ ഗോറില്ലകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഫോസിയെ മടക്കി. ഇന്ന് ഡയാൻ ഫോസിയുടെ പ്രവർത്തനങ്ങൾ ഡയാൻ ഫോസി ഗോറില്ല ഫണ്ട് ഇന്റർനാഷണലിലൂടെ തുടരുകയാണ്. ഇതിന്റെ കീഴിൽ ഫോസി സ്ഥാപിച്ച കരിസോക് റിസർച്ച് ഫൗണ്ടേഷനും പ്രവർത്തിച്ചു വരുന്നു. ഫോസി തുടങ്ങിവെച്ച പോരാട്ടങ്ങളിലൂടെ ഗോറില്ലകൾ ഈ ഭൂമുഖത്തു നിന്ന് മറഞ്ഞു പോകാതെ കാക്കപ്പെട്ടു. എങ്കിലും ആ മരണം ഇന്നും ദുരൂഹമാണ്, ഒരു ചുരുളഴിയാത്ത രഹസ്യം. താങ്ക്സ് ഫോർ ലിസണിംഗ്. ഗുഡ് ബൈ.